കാഞ്ചാർ അഞ്ചുരുളി വിനോദസഞ്ചാര മേഖലയെ അധികൃതർ അവഗണിക്കുന്നതായി പരാതി. മേഖലയിലേക്കുള്ള പാതകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നാളിതുവരെയായും നടപടി ഉണ്ടായിട്ടില്ല. ഒപ്പം മേഖലയിലെ ശുചിമുറിയുടെ പ്രവർത്തനം തുടർച്ചയായി താറുമാറാകുന്നതായും പരാതിയുണ്ട്. ഹൈറേഞ്ചിലെ കാഴ്ചകൾ തേടിയെത്തുന്ന വിനോദസഞ്ചാരികൾ പ്രധാനമായി തിരഞ്ഞെടുക്കുന്ന ഇടമാണ് അഞ്ചുരുളി. എന്നാൽ മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ ദുർഘടമായ പാതകൾ താണ്ടണം. നാളുകളായി പാത കുണ്ടും കുഴിയുമായി കിടക്കുകയാണ്. പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പരസ്പരം പഴിചാരുന്നതല്ലാതെ പാതയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ നടപടിയില്ല. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ അഞ്ചുരുളിയെ പലപ്പോഴും അവഗണിക്കുകയാണ്. കൂടാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിലും മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിലും ഗ്രാമപഞ്ചായത്തിനും വീഴ്ച പറ്റുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രം നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. എന്നാൽ ആ ടൂറിസ്റ്റ് കേന്ദ്രം കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ അധപ്പതിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാണാൻ കഴിയുന്നത്. പ്രധാനമായി നമ്മുടെ അഞ്ചുള്ളിയിലേക്ക് എത്തിച്ചേരുന്ന റോഡ്, ആ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. 2005 ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അന്ന് PMGSY ബന്ധപ്പെട്ട് 9 റോഡ് എടുത്തതിലകത്ത് ഒന്ന് പള്ളിക്കവലയിൽ നിന്നും അഞ്ചുള്ളിക്കുള്ള റോഡും കക്കാട്ടുകടയിൽ നിന്നും അഞ്ചുള്ളിക്കുള്ള റോഡും വീതി കൂട്ടി അത്യാവശ്യം ടാറ് ചെയ്ത് പോകുന്ന റോഡാണ്. എന്നാൽ അതിനുശേഷം ഈ സെക്കൻഡ് വരെയും അതിനൊരു മെയിൻ്റനൻസോ അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഇന്ന് ആ റോഡിലേക്ക് അഞ്ചുള്ളിയേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി പിന്നെ വലിയ ദുർഘടം പിടിച്ച ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടൂറിസ്റ്റ് ബസ്സുകളും അല്ലെങ്കിൽ വലിയ വാഹനങ്ങൾ വന്നാൽ തന്നെ കട്ടപ്പന അഞ്ചുള്ളി നമ്മുടെ ആറിൻ്റെ അവിടുത്തെ ജോണിപ്പടിക്കൽ ഒരു പാലം പണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. അത് ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആ റോഡ് നിർമ്മിച്ചത്, ആ പാലം നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ആ പാലത്തെ തിരിഞ്ഞ് കയറി പോരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വെക്കാം. അപ്പോൾ ആ പാലവും അടിയന്തരമായി നന്നാക്കുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം ഗവൺമെൻറ്റിന് വേണ്ടി പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അങ്ങനെ എല്ലാ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾക്ക് പിന്നെ അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും അതിൻ്റെ എല്ലാ സാധ്യതകളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ നാളിതുവരെയായിട്ട് ആ പാലം ഒന്ന് പുതുക്കിപ്പണിയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടന്നിട്ടില്ല. മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ശുചിമുറി ഓണത്തോടനുബന്ധിച്ച് തുറന്നു നൽകിയിരുന്നു. എന്നാൽ വെള്ളത്തിൻ്റെ അഭാവത്തിൽ വീണ്ടും അടച്ചു പൂട്ടി. ശൗചാലയത്തിൻ്റെ പ്രവർത്തനം സ്ഥിരമായി മുടങ്ങുന്നത് മേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ അഞ്ചുരുളിയുടെ പരിസരങ്ങൾ മുഴുവൻ കാടുപടലങ്ങൾ മൂടിക്കഴിഞ്ഞു. ഇവിടം ശുചിയാക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. അഞ്ചുരുളിയുടെ പ്രധാന ആകർഷണമായ തുരങ്കമുഖത്തേക്ക് പോകുവാനുള്ള വഴിയിൽ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുമില്ല. ഇത്തരത്തിലെ വിവിധ പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള സഞ്ചാരികളുടെ തിരക്ക് നന്നെ കുറഞ്ഞു കഴിഞ്ഞു. ഇത് മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നവരെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അധികൃതർ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തി അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.